ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സേമിയ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സേമിയ പുട്ട് ഉണ്ടാക്കാറുണ്ടോ? നമ്മൾ സാധാരണ സേമിയ വെച്ചിട്ട് ഉപ്പുമാവും പായസവും പുലാവൊക്കെയാണല്ലോ ഉണ്ടാക്കാറ്. ഇതുപോലെ സേമിയ പുട്ട് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ട് കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സേമിയ പുട്ട് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ സേമിയ ആവശ്യം അത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നീട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഞാനിവിടെ 2 കപ്പ് സേമിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 250 ml കപ്പിലാണ് സേമിയ എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ തിന്നായിട്ടുള്ള സേമിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ പായസം ഉണ്ടാക്കുന്ന നീളത്തിലുള്ള കട്ടിയുള്ള സേമിയ ഉണ്ടല്ലോ, അതല്ല. ഇതേപോലത്തെ പാക്കറ്റിൽ വരുന്ന തിന്നായിട്ടുള്ള സേമിയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വെള്ളം പോരെങ്കിൽ ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലത്തെ സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാക്കറ്റിൽ വരുന്ന തിന്നായിട്ടുള്ള സേമിയാണ്. ഇനി ഇത് 1 മിനിറ്റ് നേരത്തേക്കൊന്ന് ഇവിടെ അടച്ചു വെക്കാം, കുതിരാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഇതിലും തിന്നായിട്ടുള്ള സേമിയാണെങ്കിൽ 30 സെക്കൻഡ് മാത്രം കുതിർത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഇവിടെ 1 മിനിറ്റ് ആയിട്ടുണ്ട്, അത്രമാത്രം നമ്മൾ കുതിർത്താൽ മതി. അധികം കുതിരുമ്പോൾ ഇത് കട്ടയായി പോകും. അപ്പോൾ ഇനി നമുക്കിതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റാം. നന്നായിട്ട് തന്നെ വെള്ളം കളയണം, ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിലുള്ള വെള്ളമൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് പുട്ട് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കൈകൊണ്ട് ഉതിർത്തിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിക്കോളൂ. അതിനുശേഷം ഒരു പുട്ട് കുറ്റിയെടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ആദ്യം ചില്ലിട്ട് കൊടുത്ത ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഈ ഒരു സേമിയ പുട്ടിന്. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം നമ്മളിങ്ങനെ ഉതിർത്ത് വെച്ചിരിക്കുന്ന സേമിയ കുറച്ചിട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കുറച്ച് നന്നായിട്ട് തന്നെ മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് കവർ ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് വരെ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സേമിയ പുട്ടാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ പുട്ട്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. സാധാരണ ഈ പുട്ട് പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കാറ്. ഇനിയിപ്പോൾ അതല്ല, പഞ്ചസാര ഒട്ടും തന്നെ പറ്റില്ല എന്നാണെങ്കിൽ കറി കൂട്ടി കഴിക്കാം. പക്ഷേ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് ചൂട് പോകുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത് ആ ഒരു സമയത്തൊന്ന് സ്റ്റീം കയറ്റിയിട്ട് കഴിക്കണം. ഒന്നുകിൽ നമ്മൾ പുട്ട് കുറ്റി തന്നെ ഒന്ന് സ്റ്റീം കയറ്റാം, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഇഡ്ലി തട്ടിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയിട്ട് കഴിച്ചാലും മതി. അപ്പോൾ ഇത് നോക്കൂ, പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതേപോലെ കുറച്ചധികം തേങ്ങയും ചേർക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും സേമിയ കൊണ്ട് ഉപ്പുമാവും പായസവും ഉണ്ടാക്കി കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ്, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യാനും മറക്കരുത്. അങ്ങനെയാകുമ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.